റോ പ്രസറിയുടെ ആമ്പന്ന നോൺ കാർബണേറ്റഡ് ഡ്രിങ്ക് 50 രൂപ 200 ml. ഒരു ജീരകത്തിന്റെ സ്മെല്ലുണ്ട്, മീഡിയം തിക്കി, പച്ചമാങ്ങ ജ്യൂസ് പോലെ പുളിയും മധുരവും എല്ലാം ഉണ്ട്. കൂടെ വളരെ ചെറിയൊരു സ്പൈസി ഹിൻഡും. ഈ ജീരകമൊക്കെ വറത്തിട്ടതുപോലെ ഒരു ടേസ്റ്റും കൂടി ഇതിൽ ചെറുതായിട്ടുണ്ട്. പച്ചമാങ്ങ ആയതുകൊണ്ട് ചൂട് ടൈംസിലൊക്കെ നല്ലതായിരിക്കും. 10% മാംഗോ പൾപ്പുണ്ട്, ട്രൈ ചെയ്ത് നോക്കുക. 8 കൊടുക്കുക റേറ്റിംഗ്. ഹലോ, ആറ്റ് പോപ്കോണിന്റെ ക്ലാസിക് സൾട്ടർ ഫ്ലേവർ പോപ്കോൺ ആണിത്. പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ മൈക്രോവേവിലോ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ കുക്കറിലാണ്, അടപ്പ് തിരിച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ കുറെ കോൺ പോപ്പ് ചെയ്യാതെ പോകാൻ ചാൻസ് ഉണ്ട്. വലിയ പോപ്കോണിന്റെ മണമൊന്നും ഇല്ലെങ്കിൽ സംഭവം നല്ല ഫ്രഷ് ക്വാളിറ്റി സോൾട്ടഡ് പോപ്കോൺ ആണ്. റെഗുലറിനേക്കാൾ കുറച്ച് എക്സ്ട്രാ ക്രഞ്ചി പോലെ തോന്നുന്നുണ്ട്. മറ്റ് ഫ്ലേവർ ആഡ് പോപ്കോൺ പോലെ പുറമേ വലിയ ഓയിൽ മയമൊന്നുമില്ല, ബട്ട് സോൾട്ട് എല്ലാവരും നല്ലപോലെ പറ്റി പിടിച്ചിട്ടുണ്ട്. റെഗുലർ പോപ്കോണിൽ നിന്ന് എടുത്തു പറയാൻ ഇതിനുള്ളത് സംഭവം സ്വല്പം എക്സ്ട്രാ ക്രഞ്ചി പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഒരു ബട്ടർ, ഒരു ഗീ ടൈപ്പ് ടേസ്റ്റ് ഒന്നും എക്സ്ട്രാ ഇല്ല. മണവും ഒള്ളി സോൾട്ട് മാത്രം. ജസ്റ്റ് ട്രൈ ചെയ്യുക. 8.5 കൊടുക്കുക റേറ്റിംഗ്. ഹലോ, എം ഇ വലിന്റെ മില്ലറ്റ് സ്ട്രോബറി ഫിൽസ് ആണ്. 25 ഗ്രാമിന് 20 രൂപ. ക്രഞ്ചി ആണ്, ഒരു ഹാർഡ് ക്രഞ്ചി ഫ്ലേക്സ് പോലെ. ഉള്ളിൽ വെള്ള കളർ സ്ട്രോബറി ക്രീമാണ്. ആവശ്യത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ആണ്. ടേസ്റ്റ് ഉണ്ട് ക്രീമിന്. ഇതിൽ ജോവർ മില്ലറ്റിന്റെ ഫ്ലോർ ആഡ് ചെയ്തിട്ടുണ്ട്. 30%. 51% വോൾ വീറ്റ് ഫ്ലോറും. മില്ലറ്റ് പൊടി ഉണ്ടെന്ന് മാത്രമല്ല, ഇതിൽ മൈദയും ഇല്ല. അതുപോലെ തന്നെ കളേഴ്സോ ഫ്ലേവേഴ്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ടേസ്റ്റ് ഒരു സ്ട്രോബറി ക്രീമായി മിക്സ് ചെയ്ത ഒരു റൈസ് ഫ്ലേക്സിന്റെ ഒക്കെ പോലെ. പാക്കറ്റ് പൊട്ടി കഴിഞ്ഞ് വെച്ചേക്കുകയാണെങ്കിൽ ഒരു ഹാർഡ് ചൂയി സ്നാക്സ് പോലെയാവും. ഇത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഈ പാലിലൊക്കെ ഇട്ട് കോൺഫ്ലേക്സ് ഒക്കെ പോലെ കഴിക്കാം. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. 8 കൊടുക്കുക റേറ്റിംഗ്.